നമസ്കാരം. ജിമാഠ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. നിരപരാധിയായ മലയാളി മയക്കുമരുന്ന് കേസിൽ ദുബായിൽ ജയിലിൽ കഴിയുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ കൗതുക കാഴ്ചകളും വർത്തമാന കാഴ്ചകളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജിമാഠ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. ചെയ്യാത്ത കൂട്ടത്തിന് മലയാളി ദുബായിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് ദുബായിൽ മയക്കുമരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. സഹമുറിയനായ കൂട്ടുകാരൻ മുറിയിലെ കബോർഡിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച കേസിലാണ് ജോലിക്ക് പോയി തിരികെയെത്തിയ അഷ്റഫും ദുബായ് പോലീസിൻ്റെ പിടിയിലായത്. പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകിയ കോടതി 4 വർഷമായി ജയിലിൽ കഴിയുന്ന അഷ്റഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള കൂട്ടുകാരെ വിട്ടയച്ചു. എന്നാൽ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക പരാധീനതയും മറ്റ് പ്രശ്നങ്ങളും മൂലം കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ ഇതുവരെ അഷ്റഫിന് സാധിച്ചിട്ടില്ല. ഇതേ തുടർന്ന് അഷ്റഫും അഷ്റഫിൻ്റെ കുടുംബവും ഇപ്പോൾ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഗൾഫ് നാടുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരായ പ്രവാസികൾ നിരവധിയാണ്. ചെറിയ കുറ്റമായാൽ പോലും ശിക്ഷ കഠിനമാണ്. കുറ്റം ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ ഗൾഫ് നാടുകളിൽ പ്രവാസികളായി കഴിയുന്നവർ കഴിവതും ഇത് നാട്ടിൽ നിന്ന് ഒളിച്ചുവെക്കുകയാണ് പതിവ്. 3-4 വർഷമോ മറ്റോ ചെറിയ ജയിൽ ശിക്ഷ ലഭിക്കുന്നവർ അത് അവിടെ അനുഭവിച്ചു തീർത്തതിനു ശേഷം നാട്ടിലെത്തുന്നു. എന്നാൽ ശിക്ഷ വർഷങ്ങളോളം അനുഭവിക്കുന്നവർ നാട്ടിലേക്ക് വിളിച്ചറിയിക്കുകയോ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തുവരികയാണ് പതിവ്. പലപ്പോഴും നിയമത്തിൻ്റെ അജ്ഞതയോ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നിരപരാധിത്വം തെളിയിക്കാനാവാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നതിന് കാരണമാവുന്നത്. ഇതുപോലെ കുറ്റം ചെയ്തവരും ശിക്ഷ അനുഭവിക്കുന്നവരും നിരപരാധികളുമായ നിരവധി പേരാണ് ഗൾഫ് നാടുകളിലെ വിവിധ ജയിലുകളിൽ ഇപ്പോഴും കഴിയുന്നത്. കാസർഗോഡ് സ്വദേശിയായ അഷ്റഫും ദുബായിലേക്ക് പറഞ്ഞത് പല പല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. ദുബായിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അഷ്റഫ്. പല നാടുകളിലുള്ള ബാച്ചിലേഴ്സ് എല്ലാവരും കൂടി ഒരു റൂം വാടകയ്ക്കെടുത്ത് അതിൽ കഴിയുകയായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് റൂമിലെത്തിയ അഷ്റഫിനെ പോലീസ് പിടികൂടി. റൂമിലെ കബോർഡിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായി ആരോ പോലീസിൽ പരാതിപ്പെട്ടതനുസരിച്ചാണ് പോലീസ് എത്തി റൂമിലുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്തത്. നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് വിട്ടയച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടായിരുന്നതായി പിന്നീടാണ് അറിഞ്ഞത്. കുറ്റം സംബന്ധിച്ച കൂട്ടുകാരന് കടുത്ത ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ കഴിയുകയാണ്. എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത അഷ്റഫ് 4 വർഷമായി ഇപ്പോഴും ജയിലിൽ കഴിയുന്നു. എന്താണ് പ്രശ്നം? എങ്ങനെ? എവിടെ വെച്ചിട്ടാണ് ഇത്? എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത് എന്നും ഞാൻ റൂമിൽ വരുമ്പോൾ തന്നെ ഒരു നാൾ ഇങ്ങനെ റൂമിൽ വന്നു. അല്ല, എനിക്ക് 12 മണിക്ക് ഡ്യൂട്ടി കഴിയും. അപ്പൊ 12 മണി കഴിഞ്ഞ ശേഷം റൂമിലെത്തും. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ. പിന്നെ അന്ന് ഞാൻ വരുമ്പോ കുറച്ചുപേര് റൂമിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച ആരാണ്, ഞാൻ ചോദിച്ചല്ല, അവര് പറഞ്ഞു ഉള്ളിലെത്തുമ്പോ തന്നെ പോലീസാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഐഡി കാണിച്ചു, പിന്നെ എന്റെ ഐഡി ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ഐഡി കാണിച്ചു. അപ്പൊ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് പിന്നെ അപ്പൊ തന്നെ സെർച്ചിങ് ഒക്കെ അവർ കഴിഞ്ഞിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവര് പറഞ്ഞു നിങ്ങളുടെ ബെഡ് ഏതാണ്. ഞാൻ എന്റെ ബെഡ് കാണിച്ചു. പിന്നെ നിങ്ങളെ സാധനമൊക്കെ എവിടെയാണ്? എന്റെ സാധനം ഒരു കപാട്ടിൽ ഞാൻ വെക്കുന്നുണ്ട്. ഒരു കപാട്ടുണ്ട് എന്റെ. പിന്നെ ആ കപാട്ട് കാണിച്ചു. അതിന്റെ അടിയിൽ ഒരു ഡ്രബർ ഉണ്ട്. അപ്പൊ ആ ഡ്രബർ ആരും യൂസ് ചെയ്യുന്നില്ല, അത് ലോക്ക് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഈ ഡ്രബറിൽ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റേതല്ല, ഞാൻ യൂസ് ചെയ്യാറില്ല അത്. പിന്നെ അപ്പൊ അവര് തന്നെ അപ്പൊ തന്നെ അടി തുടങ്ങി. പിന്നെ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു, 8 പേരെയും കൊണ്ടുപോയി ലോക്ക് ചെയ്ത്. പിന്നെ അവിടുന്ന് പിന്നെ എല്ലാവരെയും 5 പേരെ വേറെ ഇട്ട്, ഞങ്ങള് 3 പേരെ വേറെ വേറെ സെല്ലിലിട്ട്, എന്നിട്ട് ഓരോരാളെ ചോദ്യം ചെയ്ത് തുടങ്ങി. എന്നിട്ട് 5 ആളെ പിറ്റെന്ന് തന്നെ വിട്ട്. എന്നിട്ട് ഞാൻ എന്തിനും സമ്മതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് സൈൻ ഇടാൻ പറഞ്ഞു ഇത് പേപ്പറിൽ. അതൊക്കെ അറബിയിലായിരുന്നു, അറബിയിൽ എന്താന്ന് എനിക്കറിയില്ല. എന്നിട്ട് സൈൻ ഇട്ട് പിന്നെ പിറ്റേന്ന് പ്രോസിക്യൂഷൻ കൊണ്ടുപോയി. എന്നിട്ട് പ്രോസിക്യൂഷനിൽ എന്താണെന്ന് ചോദിച്ചു, ഇതെന്നെ പറഞ്ഞു അറിയില്ല. അത് ഒരു
വേറെ റൂംമേറ്റ് ഉണ്ട്, രണ്ടാള് വേറെ റൂംമേറ്റ് ഉണ്ട്. അവര് നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല തിരിച്ചിട്ട്. അപ്പൊ അവര് അവരിതായിരിക്കും എന്നിട്ട് ഞങ്ങള് പറഞ്ഞു. പിന്നെ എന്നിട്ട് കേസ് നടന്ന്, കേസ് നടന്ന് ഒരു 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 കൊല്ലം ഒന്നര കൊല്ലം കഴിയുമ്പോ ലോ കോർട്ടിൽ നിന്ന് ജഡ്ജ്മെന്റ് ആയി. അതായത് ഇത് ശിക്ഷ ഒന്നുമില്ല, വെറും ഡിപ്പോർട്ടേഷൻ മൂന്നാൾക്കും. എന്നിട്ട് ഡിപ്പോർട്ടേഷനെ പിന്നെ വിട്ടിട്ടില്ല, ഒന്ന് ഒരു 15 ദിവസം കൂടി വെക്കാൻ വേണ്ടിട്ട് ജഡ്ജ് പറഞ്ഞിരുന്നു. അതിൽ എഴുതിയിരുന്നു ഞങ്ങളുടെ എന്താണ് ജഡ്ജ്മെന്റ് പേപ്പറില്. എന്നിട്ട് 15 ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂഷൻ ഞങ്ങളെ മേലെ അപ്പീൽ ചെയ്ത്, ആ അപ്പീലിൽ പിന്നെ കിട്ടിയത് ലൈഫ് സെന്റൻസ് ആണ്. രണ്ടാൾക്ക് ലൈഫ് സെന്റൻസും, ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതിയാണ്. അതില് എനിക്കും ഒന്നാം പ്രതിക്കും ലൈഫ് സെന്റൻസും, പിന്നെ മൂന്നാം പ്രതിക്ക് 4 വർഷം കിട്ടി. ആ 4 വർഷം കിട്ടിയ ആള് നാട്ടിലെത്തി. നിയമപരമായി പോകുവാനുള്ള അജ്ഞതയും ഗൾഫിലെ പരിചയക്കുറവും മൂലം കോടതിയിൽ ഒരു വക്കീലിനെ വയ്ക്കാനോ ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകരുമായി ഇടപെടാനോ സാധിച്ചിട്ടില്ല. കൂട്ടുകാർ പോലും പ്രശ്നത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുമെന്ന് മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് ഇതുവരെ ജയിലിൽ കിടന്നു. പക്ഷേ പിന്നെയും ഒരു തീരുമാനവും ആവാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകിയത്. ഞാന് പിന്നെ ഇലക്ട്രോണിക് ഷോപ്പിലായിരുന്നു, ഒരു രണ്ട് ഷോപ്പിലാണ് പണിയെടുത്തത്. ഒരു ഒന്ന് തസ്നീം സെന്റർ ഇലക്ട്രോണിക്സില്, പിന്നെ സിറ്റി മാൻ ഇലക്ട്രോണിക്സില്. അതിന്റെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ജോലിയായിരുന്നു എന്റെ. ഇപ്പൊ അവിടെ ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടോ? കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരാ ഇടപെട്ടത്? അവിടെ അവിടെ ആരാ ഇടപെട്ടത്? ഇവിടെ ആരുമില്ല. ഇവിടെ എനിക്ക് ലോയർ വെക്കാനുള്ള അത്ര പിന്നെ അത്ര ഇതൊന്നും ഇല്ല, പൈസന്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലോയർ വെക്കാണെങ്കിൽ ഒരു ലോയർക്ക് നാട്ടില് 10-20 ലക്ഷം ഉറുപ്പൊക്കെ വേണം. അതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ ചെയ്തപ്പോ പിന്നെ ജഡ്ജ് ചോദിച്ചു നിങ്ങളടുത്ത് ലോയർ ഉണ്ടോ, ലോയർ ഉണ്ടോന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ ഇറങ്ങാൻ വേണ്ടി? മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ സുഷമ സ്വരാജിന് ലെറ്റർ അയച്ചിട്ടുണ്ട് എന്റെ അനിയൻ അഫീസ്. പിന്നെ കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയൻ. പിന്നെ അയാൾ പറഞ്ഞു നോക്കാം ശരിയാക്കാം. പിന്നെ അത് ഇപ്പൊ പറഞ്ഞു കൊറേ സമയമായി. പിന്നെ വേറെ ഏതോ സംഘടനക്കൊക്കെ പറഞ്ഞു, ഒന്നും നടന്നില്ല. എന്നിട്ടും ജയിൽ മോചിതനാവാതെ വന്നതിനെ തുടർന്ന് വീട്ടുകാർ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ്. 5 വർഷമായി പോയിട്ട്, 1 കൊല്ലം അവിടെ ഇതായി ജോലി ചെയ്തിന്, 4 കൊല്ലം ഇപ്പോൾ പിടിച്ചിട്ടുള്ളതായി. ഞാനിപ്പോൾ എത്ര കുറേ കൊല്ലം ഇങ്ങനെ പറയുന്നല്ലോ, പറയും കുറേ കൊല്ലം അങ്ങനെ ജയിലാവെന്ന് പറയുന്നു. ഞാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു. ഞാൻ എന്ത് ചെയ്താലും മാപ്പ് കൊടുത്തിട്ട് അവനെ രക്ഷപ്പെട്ടാണ്. ഇപ്പോൾ 4 കൊല്ലം ഉള്ളിലായി അതിൽ. നമുക്ക് വേറെ ആരില്ല, വാടക വീട്ടിൽ താമസിക്കുന്നു. പിന്നെ വീടൊന്നും ഉണ്ടായി, വീടിനെ വിറ്റിട്ട് 2 പെൺകുട്ടികളെ കല്യാണം അയച്ചു. പിന്നെ നയിക്കാൻ ആരില്ല. ചെറിയ 2 കുട്ടികളുണ്ടായി പഠിക്കുന്നത്. വീടില്ല, വാടക വീട്ടിൽ വാടക കൊടുക്കും. പിന്നെ അവൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്നാൽ കുട്ടികളെ ഈ പെൺകുട്ടികളെ കല്യാണം ആയിക്കണം. ഞാൻ പോയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വേറെ ആരില്ല, ചെറിയ 2 കുട്ടികളില്ലത്. പിന്നെ എന്താ കഞ്ഞി കുടിക്കാൻ ഭയമില്ല. ചായക്കട നടത്തി കുടുംബം പുലർത്തുന്ന അഷ്റഫിന്റെ പിതാവ് അബൂബക്കർ വാടക വീട്ടിലാണ് ഭാര്യയും മറ്റു മക്കളുമായി കഴിയുന്നത്. 2 പെൺമക്കളെ വിവാഹം ചെയ്തയച്ചു. അതിന്റെ കടം വീട്ടുവാനായാണ് അഷ്റഫ് ഗൾഫിലേക്ക് പോയത്. ആദ്യം കുറച്ചുനാൾ പൈസ അയച്ചു കൊടുത്തു. പിന്നീട് ജയിലിലായപ്പോൾ കുടുംബം ആധിയിലും മുഴുപട്ടിണിയിലുമാണ്. എങ്ങനെയെങ്കിലും മകനെ നാട്ടിലെത്തിക്കണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം. അഷ്റഫ് നിരപരാധിയാണെന്നും തന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുമാണ് പിതാവ് അബൂബക്കർ പറയുന്നത്. ചെറിയൊരു കച്ചവടം ഉണ്ട്, ചായ കച്ചവടം. 1000-1500 കച്ചവടം വരും. എന്നാൽ ഈ വാടകയെല്ലാം കൊടുത്തിട്ട് എന്തിൻ്റെ ചെലവ് വന്നിട്ട് വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രി കൊടുത്തു, ഇല്ല മറുപടി ഒന്നുമില്ല. കൊടുത്തിട്ട് എൻ്റെ മറുപടി ഒന്നും കിട്ടിയില്ല. അഷ്റഫ് ജയിലിലായതിനെ തുടർന്ന് അസുഖബാധിതയായ ഉമ്മ തീരെ അവശ നിലയിലുമാണ്. എൻ്റെ മോനെ എന്തായാലും രക്ഷിക്കണം, നീ എന്തിന് മാപ്പ് കൊടുത്തിട്ട് എൻ്റെ മോനെ രക്ഷിക്കണം. കുറേ കൊല്ലത്തെ കൊടുത്തെന്ന് പറഞ്ഞു, ഇതെല്ലാം മാപ്പാക്കിയിട്ട് എന്തായാലും രക്ഷിക്കണം. എങ്ങനെയെങ്കിലും മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി
എത്രയും വേഗം നാട്ടിലെത്തണമെന്നാണ് മാതാവ് സങ്കടപ്പെടുന്നത്. മകനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഉമ്മയും സഹോദരിമാരും. ഇവിടെ പണമൊക്കെ കൊടുക്കണ്ടേ? 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവൻ പോയത്. പോയിട്ട് 1 വർഷം അവൻ പോയ ഇവിടെയൊക്കെ കടം മേടിച്ചിട്ട് പോയത്. 1 വർഷം ആ കടം വിടാൻ വേണ്ടിട്ട് കടമൊക്കെ വീടി അവന് 1 വർഷം അയച്ചിട്ട്. ഒരു രൂപ ഞങ്ങളെ വീട്ടിലേക്ക് അവൻ അയച്ചില്ല. കടമുള്ളവർക്ക് അയച്ചിട്ട് കടം വീടി അവന്. പിന്നത്തെ വർഷം ഞാൻ വീട്ടിലേക്ക് അയക്കാൻ തുടങ്ങി. പിന്നത്തെ വർഷം നമുക്ക് അവനെ പിടിച്ചു. അവനത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ. ഇവിടെ ഞങ്ങളെ കാര്യമായിട്ട് ജീവിക്കുന്നവരാരെയും അറിയില്ല. ഇങ്ങനെയൊക്കെ മന്ത്രിക്കും അവർക്കും കുറേ അയച്ച് ഒന്നും ആയില്ല. ഇതിപ്പോൾ ഞങ്ങളെ അവസാനത്തെ പ്രതീക്ഷ നിങ്ങളിൽ. ഞങ്ങളൊരുപാട് പേര് രക്ഷിച്ചത് ഞാൻ കണ്ടിന്. ഇതും കൂടി ഇല്ലാതായപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല. താൻ നിരപരാധിയാണെന്നും തനിക്ക് എത്രയും വേഗം നാട്ടിലെത്തണമെന്നുമാണ് അഷ്റഫ് ടെലിഫോണിലൂടെ ജീവൻ ടിവിയോട് പറഞ്ഞത്. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഇത് ഇതെങ്കിലും എന്തെങ്കിലും നടക്കൂന്നുള്ളത്. പിന്നെ വേറെ എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഒന്നും ബാക്കിയില്ല. എങ്ങനെങ്കിലും നാട്ടിലെത്തിയാ മതി. എനിക്കൊന്നും വേണേ എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്ത് എത്തിയാ മതി. ഒന്ന് 1 ലക്ഷം ഇല്ല എനിക്ക്, അതേ ഉള്ളൂ. ഇപ്പൊ എത്ര വയസ്സുണ്ട് അഷ്റഫിന്? ഞാന് ഇപ്പൊ 29 ആവുന്നു. 4 വർഷമായി ജയിലിൽ കിടക്കണു അല്ലേ? 4 വർഷം ജയിലിലായി. അപ്പോ ശരിക്കും അഷ്റഫ് നിരപരാധിയാണോ? ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം, അതാണ് അല്ലേ? ഇപ്പൊ 4 വർഷമായി. എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം മാഡം, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം. ആര് സഹായിച്ചിട്ടും സഹായിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ടിട്ട് സഹായിക്കണം പ്ലീസ്. എന്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ് ഇത്. ഏതായാലും ജീവൻ ടിവിയുടെ ഇടപെടലിൽ എത്രയും വേഗം നാട്ടിലെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ജയിലിൽ കഴിയുന്ന അഷ്റഫും. കാത്തിരിപ്പ് സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് അഷ്റഫിന്റെ ഉമ്മയും ബാപ്പയും സഹോദരിമാരും. ഇടവേളയ്ക്ക് ശേഷം ഇനി പ്രവാസ ലോകത്തെ കൗതുക കാഴ്ചകൾ. റിയാദിലെ കലാസ്നേഹികളുടെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങിയ നീലക്കുയിൽ ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു. ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകൾ തീർക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ മനുഷ്യനായി ജീവിക്കുക എന്ന ശക്തമായ സന്ദേശം പ്രമേയമാക്കിയ നീലക്കുയിൽ നാടകം റിയാദിൽ അരങ്ങേറി. 6ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നാടകം.com റിയാദ് നാടകവേദിയാണ് ഷൈജു അന്തിക്കാട് സംവിധാനം നിർവഹിച്ച നീലക്കുയിൽ നാടകം അരങ്ങിൽ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം കുട്ടികളുടെ നാടകം അമ്മക്കുട്ടിയും അമ്മമാരും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്രതാരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി അങ്ങനെയാണ്, എല്ലാ ജീവികൾക്കും വേണ്ടി അത് സ്വയം ഒരുങ്ങിക്കൊടുക്കും. അൽഹയറിലെ ഗ്രാമാന്തരീക്ഷത്തിൽ മഴയില്ലാത്ത ആ രാത്രി രംഗവേദിയിൽ പൊഴിഞ്ഞ മഴയും കൊണ്ട് നീലിയും കൂട്ടുകാരിയും കുപ്പിവളക്കിലുക്കവും പൊട്ടിച്ചിരികളുമായി രംഗഭൂമിയിൽ സ്നേഹമഴ പൊഴിച്ച് ആടിപ്പാടിയപ്പോൾ കാഴ്ചക്കാരുടെ ഹൃദയം നനുത്ത പട്ടുപോലെ തണുത്തുപോയിരുന്നു. 60 വർഷങ്ങൾക്ക് മുൻപ് ഉറൂബ് എഴുതി വെച്ച നീലക്കുയിൽ എന്ന കഥ നാടകവേദി നാടകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ സിനിമയ്ക്കപ്പുറം എന്തു പറഞ്ഞു വെക്കും എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. സാഹിത്യലോകം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഇന്ത്യൻ ക്ഷേത്രത്തിലൂടെ ഇന്നും അതിഭീകരമായി ദളിതൻ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ
സമൂഹങ്ങൾ സ്വയം ഒറ്റുകാരനാകുന്ന നേർക്കാഴ്ചയിൽ മനുഷ്യത്വത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച കണ്ണാടിയായി നീലക്കുയിൽ. ലോകസാഹിത്യം തിരിച്ചറിയാതെ പോയ രണ്ട് ലോകോത്തര സ്ത്രീ കഥാപാത്രങ്ങളെ ആസ്വാദക ഭൂമിയിലേക്ക് ആനയിച്ചുവിട്ട റൂബിന്റെ കഥ പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാടിന്റെ കയ്യിൽ ഏറെ വശ്യമനോഹരമായി. കഥ എടുത്ത് നാടകമാക്കുമ്പോൾ നമുക്ക് കഥ വായിക്കുമ്പോൾ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വായനക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ഭാവനയ്ക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും മാറുന്നത്. അപ്പോൾ ഒരു കഥ നമ്മളത് അതിൻ്റെ ഒരു രംഗാവിഷ്കാരം നടത്തുമ്പോൾ വെച്ചാൽ ഒരു പ്രേക്ഷകൻ്റെ ഭാവനയ്ക്കനുസരിച്ച് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മാത്രമല്ല നീലക്കുയിൽ എന്ന സിനിമ രാമുകാരിയായിട്ടും പി ഭാസ്കർ മാഷൊക്കെ കൂടി എന്താ പറയുക നമ്മുടെ പ്രസിഡൻ്റ് ആദ്യത്തെ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പുതിയ ദിശ വെട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ നാടകമാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളായിരുന്നു. പിന്നെ കെ പി എസ് സി അത് നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഉറൂബിൻ്റെ നീലക്കുയിൽ എന്ന സ്വതന്ത്രമായ കഥയെടുത്ത് ഒരു സ്വതന്ത്ര നാടക ആവിഷ്കാരം, അതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അത് അങ്ങനെ ഒരു സ്വതന്ത്ര രചന നടത്തിയത് നഖിൽ ദാസ് പൊറനാട്ടുകാരെയാണ്. കലാസംവിധാനം നിർവഹിച്ച വൈശാഖ് അന്തിക്കാടിന്റെ സാങ്കേതിക മികവിൽ നീലക്കുയിലിന്റെ കാഴ്ച അതിമനോഹരമായ ഒരു ക്യാൻവാസായി നിവർന്നു നിന്നു. അതിന്റെ കലാസംവിധാനം നിർവഹിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു അമേച്ചർ തിയേറ്ററിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഏകദേശം ഒരു 60 വർഷങ്ങൾക്ക് പുറകിൽ പോകുന്ന ഏറ്റവും ലളിതമായ സെറ്റിന്റെ ഡിസൈൻ വേണം എന്നുള്ളത് സംവിധായകൻ മുമ്പേ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ചെയ്യുന്നതും ഒരു ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെയും സൗദി അറേബ്യയിൽ നീലക്കുയിൽ നിന്നുള്ള ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആർട്ടിൻ്റെ മെറ്റീരിയൽ കിട്ടുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. ഒരുപാട് നമ്മൾ അത്തരം ഐറ്റംസ് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ചില സിനിമയുടെ ഗാനരംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ചില ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നീലക്കുയിലെ ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്നത് അത്തരത്തിൽ നരേഷൻ ഉണ്ടായിരുന്ന മേഖലയിലെ, അതേപോലെ തന്നെ അതിൻ്റെ ഗാനരംഗം ഒക്കെ നാടകത്തിൽ അവതരിപ്പിച്ചപ്പോഴാണ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഗാനങ്ങൾ. അതിനനുസരിച്ച് മിഥുൻ മലയാളമാണ് അതിൻ്റെ സംഗീതം, അണിയറ സംഗീതമൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. നാടകത്തിൻ്റെ പശ്ചാത്തല സംഗീതമൊക്കെ മിഥുൻ മലയാളമാണ്. അപ്പോൾ അത്രയും ഫാസ്റ്റായി പോകുന്ന സോങ്ങിനനുസരിച്ചുള്ള രംഗസജ്ജീകരണങ്ങൾ, പ്രോപ്പർട്ടീസ്, അതിൻ്റെ ലൈറ്റ് ഡിസൈനിങ് ഒക്കെ ചെയ്യൽ വലിയ വെല്ലുവിളിയായിരുന്നു. മിഥുൻ മലയാളത്തിന്റെ സംഗീത സന്നിവേശം ഓരോ രംഗങ്ങളും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള പടികളായി മാറി. അവതരണ ഗാനം രചിച്ചത് ദീപക് കലാനിയായിരുന്നു. ഒരു കാലഘട്ടത്തില് നാടകം കൊണ്ടൊന്നും സമ്പാദിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് നാടകത്തെ വെറുക്കുന്നൊരു സ്ഥിതിയും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ജോലി തേടി സൗദി അറേബ്യയിലെത്തുകയും നമുക്ക് സ്വന്തം കാലിൽ നിലനിൽക്കാൻ കഴിയാവുന്നൊരവസ്ഥ വന്നപ്പോൾ അപ്പം നമ്മുടെ ബ്ലഡിൽ ഈ നാടകം എന്നുള്ളതും ഉള്ളതുകൊണ്ട് ഞാൻ പ്രൊഫഷണലായിട്ട് വെബ് ഡിസൈനറായിട്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി മലയാള നാടകത്തിന് വേണ്ടി എന്തുകൊണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൂടാന്നുള്ളൊരു ഒരു ഡ്രീം ആയിരുന്നു. ആ ഡ്രീമിൽ നിന്നാണ് പിന്നീട് നാടകം .com സൈറ്റ് ഉണ്ടാകുന്നതും അതിനുശേഷം നാടകം .com റിയ നാടകം ചിൽഡ്രൻ തിയേറ്റർ ഉണ്ടാകുന്നതും അതിനുശേഷം ദമാമിൽ നാടകം .com ദമാം ചാപ്റ്റർ ഉണ്ടാകുന്നതും ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലെ പ്രവാസ നാടക ചരിത്രം തന്നെ തിരുത്തി കുറിച്ച നീലക്കുയിലേക്ക് എത്തുന്നതും അവിടെ നിന്നാണ്. ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല. സമൂഹം തീർക്കുന്ന ഐത്തവും സാമൂഹിക ഉച്ചനിചിത്വവും വലിച്ചെറിഞ്ഞ് മനുഷ്യനായി ജീവിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന കഥയാണ് നീലക്കുയിൽ. അധ്യാപകനായ ശ്രീധരൻ മാഷ് താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലിയെ കാമപൂർത്തീകരണത്തിന് മാത്രം ഉപയോഗിക്കുന്നു. നീലി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഉപേക്ഷിക്കുന്നു. തെരുവിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി പുരുഷാധിപത്യത്തിനെതിരെ പൊരുതി മരിക്കുന്ന നീലി കീഴ്ജാതിയുടെ പ്രതിനിധി കൂടിയായാണ് നാടകത്തിൽ അവതരിക്കുന്നത്. ശ്രീധരൻ മാഷ് വിവാഹം ചെയ്യുന്ന നളിനിയും സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മറ്റൊരു പ്രതീകമാണ്. ശ്രീധരൻ മാഷിന്റെ കുഞ്ഞിനെ പോസ്റ്റുമാൻ പോറ്റി വളർത്തുമ്പോഴും സമൂഹത്തെ ഭയന്ന് കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മാഷ് സന്നദ്ധനാകുന്നില്ല. കുട്ടികളില്ലാത്ത മാഷ് ഭാര്യ നളിനിയോട് കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് പറയുന്നു. സംഘർഷഭരിതമായ കുടുംബ സാമൂഹിക സാഹചര്യങ്ങൾക്കിടയിലും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ നളിനി സന്നദ്ധമാകുന്നു.
പോസ്റ്റുമാൻ കുഞ്ഞിനെ കൈമാറുന്ന രംഗം ഹൃദയസ്പർശിയായാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായല്ല, നല്ല മനുഷ്യനായി കുഞ്ഞിനെ വളർത്താനായിരുന്നു പോസ്റ്റ് മാസ്റ്റർ നൽകുന്ന സന്ദേശം. റിയാദിൽ നിരവധി നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ആസ്വാദകരുടെ മനം നിറഞ്ഞ ദൃശ്യവിസ്മയമാണ് നീലക്കുയിൽ. നീലി എന്ന കഥാപാത്രത്തെ വേഷമിട്ട ദിശ ശരത്, നായകനായ മാഷിനെ അവിസ്മരണീയമാക്കിയ സായിനാഥ് എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പോസ്റ്റുമാനായി വേഷമിട്ട സലിം തലനാട് തികച്ചും അഭിനയത്തിലൂടെ ജീവിക്കുകയായിരുന്നു. അധികം നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഒരിക്കൽ പോലും സ്ക്രിപ്റ്റ് നോക്കാതെ ഉള്ള അഭിനയമായിരുന്നു. സ്ക്രിപ്റ്റ് നോക്കാൻ ഞങ്ങൾക്ക് ആർക്കും സ്ക്രിപ്റ്റ് തന്നിട്ടില്ല. ഡയലോഗ് ഷൈജുസാനെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഓരോ റിഹേഴ്സലിനും ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. അതൊരു പുതിയ അനുഭവമാണ്. അത് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഞങ്ങളുടെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വിജയം. അത് തന്നെയാണ് കോറിനായി വേഷമിട്ട ശരത്തിൻ്റെ ഹൃദയ വേദന നാടകം തീർന്നപ്പോഴും കാണികളിൽ നൊമ്പരമായി നീറി. ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഞാൻ വളരെ സന്തോഷവാനാണ്. അതിനൊരു വേറൊരു കാരണം കൂടിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു നാടകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിഹേഴ്സലൊക്കെ ആകുമ്പോൾ ഒക്കെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു. ഒരു ജീവിതത്തിലൊരു വസന്ത കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെയാണ് തോന്നുന്നത്. വളരെയധികം സന്തോഷവും വളരെയധികം സംതൃപ്തിയുണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നളിനിക്ക് ജീവൻ പകർന്നത് ശില്പ സായിനാഥ് ആയിരുന്നു. മുത്തിയായും നാണിത്തള്ളയായും ഷീബ രാജു ഫിലിപ്പ് വേഷമിട്ടു. നീലിയുടെ കൂട്ടുകാരിയായി വേഷമിട്ട രേഷ്മ ദീപക്കും ചാത്തപ്പുലയനായി നിറഞ്ഞു നിന്ന ശ്യാം പന്തളവും പൂർവ്വകാല നാടകങ്ങളിലേതുപോലെ സ്വയം പാടിയായിരുന്നു അഭിനയിച്ചത്. ശ്രീധരൻ മാസ്റ്ററുടെ മകനായി വേഷമിട്ട ജസ്റ്റിൻ ജെറോം സേവാ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കും. മുമ്പൊക്കെ ഞാൻ ചെറിയ ചെറിയ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് തോന്നി എനിക്കിത് ചെയ്യാൻ പറ്റില്ലാന്ന്. പിന്നെ ഷൈജു സാറിൻ്റെ നല്ല ഡയറക്ഷൻ കൊണ്ട് എനിക്കത് എല്ലാം ഈസി ആയിട്ട് തോന്നി. ക്യാമ്പിലുള്ള എല്ലാവരും നല്ലോണമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സലീമംഗളാണെങ്കിൽ എന്നെ ഒരു കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് ന്യൂസ് വീക്കിൽ ഒരിടവേള കൂടി. അപ്പം തിന്നാൻ തപ്പ് കൊട്ട് ഇതോടൊപ്പം കുട്ടികളുടെ നാടകം അമ്മുകുട്ടിയും അമ്മമാരും അരങ്ങേറി. കുട്ടികളെല്ലാം തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. വർത്തമാനകാലത്തിൽ പുല്ലു തിന്നേണ്ടി വന്ന ഒരു പുലിയുടെ കഥ പറഞ്ഞ നാടകം ഏറെ നിലവാരം പുലർത്തി. ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്രതാരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിശിഷ്ട വ്യക്തികൾക്കും നാടകപ്രവർത്തകർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ അൽമദീന ഹൈപ്പർമാർക്കറ്റ് സിഇഒ നാസർ അബൂബക്കർ, ജീവൻ ടിവി സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് കരുനാഗപ്പള്ളി, അറ്റ്ലസ് മൊയ്തു എന്നിവരും സംബന്ധിച്ചു. ദീപക് കലാനി, നിസാർ ജമീൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ ടിവി, പല്ലരവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടിവി. ടെലിഫോൺ നമ്പർ 0484-233-8115 അല്ലെങ്കിൽ 0484-233-8116.
ജിമാഠ് ഗഡ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.